USB എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാവരുടെയും വീട്ടിൽ കാണും. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തി പോലും കാണത്തില്ല. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എംജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റമാണ്. അതായത് എനിക്ക് കണ്ടിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ് ഐറ്റം. കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും. ഒരു നോർമൽ ഡബിൾ എ സൈസ് ബാറ്ററിയാണ്. അപ്പോൾ ഡബിൾ എ സൈസ് ബാറ്ററി ഇത്ര തന്നെ വലിയ സംഭവമായിട്ട് പറയാനുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു USB-യും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി USB ടൈപ്പ് ബാറ്ററി. അതന്നെ USB ടൈപ്പ് ബാറ്ററി. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആയി സാധനം കാണുന്നത്. അതായത് ഞാൻ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി നമ്മുടെ റിലയൻസിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന കണ്ട. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കണ്ട് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം റീചാർജബിൾ ബാറ്ററീസ് പല ടൈപ്പ് അവൈലബിൾ ആണ്, എന്നാൽ ഈ ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനിത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ തരാൻ വേണ്ടി പോകണം. എന്താണ് ഈ ഐറ്റം എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എംജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും നമുക്ക് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. മതി, അൺബോക്സ് ചെയ്യാൻ വലിയ ചടങ്ങൊന്നുമില്ല. നമ്മുടെ കത്തി വേണ്ട, കുഴപ്പമില്ല, നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഇങ്ങനെ കീറിയെടുക്കാം. യെസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐറ്റം ഒന്ന് കാണാം. അതേ, സാധാരണ ഒരു ബാറ്ററി കണ്ടോ, ഒരു നോർമൽ ബാറ്ററി, ഒരു മാറ്റവും. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം നെഗറ്റീവ് നമുക്ക് കാണാം, പക്ഷേ പോസിറ്റീവ് ഇല്ല. ഏ USB ടാ, എന്തോ ഒരു സംഭവം. യെസ്, സംഭവം വേറെ ഒന്നുമല്ല, നമുക്കിതിങ്ങനെ അടയ്ക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു ബാറ്ററിയായി. അതായത് ഒരു ഡബിൾ എ ബാറ്ററി. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതെ, ഇതൊരു പുതിയ പാനസോണിക്കിൻ്റെ ഒരു ഡബിൾ എ ബാറ്ററിയാണ്. ഞാൻ ഈ ബാറ്ററിയും കൂടെ വെച്ച് എല്ലാവർക്കും ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. കണ്ടോ, ഒരു വ്യത്യാസവും, കറക്റ്റ് സെയിം ഐറ്റം. അപ്പം ഇതിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് 10 രൂപ മാത്രമേ വരുന്നുള്ളൂ. വെറും 10 രൂപ കിട്ടും. ഈ ഒരു ബാറ്ററിയുടെ പ്രൈസ് എത്രയാണെന്ന് അറിയോ? 300 രൂപ വില വരുന്നുണ്ട്. സോറി, 350 രൂപ വില വരുന്നുണ്ട്. MRP പ്രൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് 899 രൂപയാണ്. പക്ഷേ 699 രൂപ കിട്ടി. അതായത് 700 രൂപയ്ക്കാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ മേടിച്ചത്. അപ്പോൾ ഒരു ബാറ്ററിക്ക് 350 രൂപ. അപ്പോൾ ഈ 350 രൂപയുടെ എന്താ സംഭവം? ഇതാണ് 350 രൂപയുടെ സാധനം. അതായത് ഇത് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. റീചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇത് ചാർജ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാർജ് ചെയ്യുന്ന ബാറ്ററി ഈ ടൈപ്പ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ചാർജിങ് ബാറ്ററീസ്. പിന്നെ ഇതിലെന്നാ പ്രത്യേകത, അതായത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, USB ടൈപ്പ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതായത് ഒരു നോർമൽ ബാറ്ററി ചാർജർ മിക്കവാറും ആരുടെയിലും കാണത്തില്ല, എൻ്റെയിലും ഇല്ല. സാധാരണ ഈ ടൈപ്പ് ഡബിൾ എ റീചാർജബിൾ ബാറ്ററി എൻ്റെ കയ്യിലില്ല. ഓക്കെ, പക്ഷേ USB എന്ന് പറയുന്നൊരു സംഗതി എല്ലാവരുടെയും വീട്ടിൽ കാണും. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തി പോലും കാണത്തില്ല. ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു USB വേണം, അല്ലെങ്കിൽ USB ചാർജർ വേണം. ഇത് നേരെ ഒരു USB ചാർജറിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഞാനിപ്പം കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചാർജ് ചെയ്യുന്നത്. പോർട്ടബിൾ ചാർജർ എടുത്തിട്ടുണ്ട്. ഈ പോർട്ടബിൾ ചാർജർ മതി നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. പോർട്ടബിൾ ചാർജർ തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, സാധാരണ ഏതെങ്കിലും ഒരു മൊബൈൽ ചാർജർ യൂസ് ചെയ്താലും മതി. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് വെക്കുകയാണ്, ഇതൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഒരിക്കലും കളയാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ക്യാപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി മുഴുവൻ തീർന്നു, ഇത് വേസ്റ്റായിപ്പോവും. കാരണം ഈ ഒരു ക്യാപ്പാണ് ഇതിൻ്റെ പോസിറ്റീവ് ലെഡ് വരുന്നത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ഷനിലേക്ക് കയറത്തുള്ളൂ. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കയറത്തില്ല. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് കയറുന്നത് വേറൊന്നും കൊണ്ടല്ല, പോസിറ്റീവ് മാത്രം പുറത്തോട്ട് കിട്ടാനോ. ഞാനിത് തൽക്കാലം ഒന്ന് ഊരി ഞാനിത് ഇതിലോട്ട് കണക്ട് ചെയ്യണം. അതായത് ഈ ഒരു പോർട്ടബിൾ ചാർജറിലോട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യണം. യെസ്, കണ്ടോ, ഇപ്പം ചാർജ് ആവുന്നത് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നതാണ് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ്. ഈ ഒരു ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഇത് ഫുൾ ചാർജ് ആവുന്നത് അന്നേരം ഈ ഒരു ഗ്രീൻ ലൈറ്റ് മാറും. ഇതിപ്പോൾ ഞാൻ മേടിച്ചതേ ഉള്ളൂ. മേടിച്ച് കഴിഞ്ഞ് ഫുൾ ചാർജിങ് ഏകദേശം ഒരു 1 അവർ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 അവർ എടുത്ത് ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ഏതൊരു പർപ്പസിന് വേണ്ട, അതായത് ഞാൻ ശരിക്കും പറയുന്നത് മേടിക്കാനുള്ളൊരു കാരണം എൻ്റെ മുറിയിൽ ഒരു ക്ലോക്കിന് ബാറ്ററി ഒരു ഏകദേശം ഒരു 15 ദിവസം 20 ദിവസം വരെയൊക്കെ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു മോട്ടർ ഉണ്ട്, അതിനകത്ത് കറങ്ങുന്ന ഒരു ക്ലോക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അതിനകത്ത്. ഒരു മോട്ടറും പിന്നെ ക്ലോക്കിനും എല്ലാം കൂടെ കൺസ്യൂം ചെയ്യുന്ന ഈ ബാറ്ററി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ബാറ്ററി ഒരു 15 ഡേയ്സ് വരെയൊക്കെ നിൽക്കുന്നുള്ളൂ. എപ്പോഴെപ്പോഴും ഇതുപോലെ ബാറ്ററി മേടിച്ച് പൈസ കളയേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നോക്കിയതാണ്. 1 അവർ ചാർജിങ്ങിൽ എനിക്ക് തോന്നുന്നു, കാരണം ഇതിപ്പം പറയുന്ന ഒരു ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വോൾട്ട് 1000 mAh ആണ് വരുന്നത്. സാധാരണയൊക്കെ ഒരു 600 സംതിങ് എങ്ങാണ്ടാണ് സാധാ ബാറ്ററിക്കൊക്കെ വരുന്നത്. ഇതിന് 1000 mAh ഉള്ളതുകൊണ്ട് മിക്കവാറും ജസ്റ്റ് ഒരു അസംഷൻ ആണ്, ഒരു
ഒരു 30 ദിവസമെങ്കിലും ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഏതായാലും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇത് BPL എന്ന് പറയുന്നൊരു കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ആമസോണിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, ആമസോണിലും അത്യാവശ്യം വില കൂടിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു BPL ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടയത്തെ റിലയൻസിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. എത്ര നാളും കൂടെ കാണുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജസ്റ്റ് കടയിലൊന്ന് തിരക്കി നോക്കിയിട്ട് ഓൺലൈനിൽ നോക്കിയാൽ മതി. ഓൺലൈനിൽ 10,2700 രൂപ സംതിങ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. ഏതായാലും സംഗതി എനിക്ക് ഹെൽപ്ഫുള്ളാന്ന് തോന്നുന്നു, കാരണം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കണ്ടിട്ടും അതിൻ്റെ ഒരു വർക്കിംഗൊക്കെ വെച്ച് നോക്കിയിട്ട് അടിപൊളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്